الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الذين يجادلون في ايات الله بغير سلطان اتاهم ان في صدورهم الا كبر ما هم ببالغي فاستعذ بالله انه هو السميع البصير ബഹ്മാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓരോരുത്തരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദുർ റഹ്മാനുകളിൽ, അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട് ജീവിക്കുവാൻ അവൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, കഴിഞ്ഞ ഒരു ദിവസം നമ്മെയേറെ വേദനിപ്പിച്ച ഒരു വാർത്ത മുസ്ലിം സമൂഹത്തിലെ, സമുദായത്തിലെ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അവർക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്ത ഒരു വാർത്തയാണ് വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ വ്യാപിച്ച് ഒരു ന്യൂസായി വാർത്തയായി നമ്മൾ വായിച്ചത്. അതേക്കുറിച്ച്, അവരെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ പശ്ചാത്തലത്തെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. ഇത്തരമൊരു സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും, അത്തരം എല്ലാ വിഷയങ്ങൾക്കും നിയമപരിരക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യവുമാണ് നമ്മുടെ ചുറ്റുപാട് എന്നതും ഓർമ്മപ്പെടുത്തുകയാണ്. എന്തു തന്നെ ഭരണഘടനാപരമായ നിയമങ്ങൾ അവരനുവദിച്ചാലും ഇസ്ലാമികമായി പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുക ഫാഹിഷത്ത്, വൃത്തികേടുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിന് പ്രയോഗിച്ചിരിക്കുന്ന പദം. അത് ഫാഹിഷത്താണ്, വളരെ മ്ലേച്ഛമായ വൃത്തികെട്ട ഒരു പ്രവർത്തനമാണ് എന്നതാണ്. പക്ഷേ ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് മനുഷ്യരുടെ വികാരങ്ങളെയും മനുഷ്യരുടെ പരിധികളെയും പരിമിതികളെയും അറിഞ്ഞുകൊണ്ടാണ്. കാരണം ഈ നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെ നിയമങ്ങൾ, അത് ഖാലിഖായ റബ്ബിൻ്റെ നിയമങ്ങളാണ്. മനുഷ്യനെ പടച്ചിരിക്കുന്ന, മനുഷ്യൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും കൃത്യമായി അറിയുന്ന ആ അള്ളാഹുവാണ് എന്തൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാവേണ്ടത് എന്ന് നിയമമാക്കുന്നത്. കാരണം അവനറിയാം മനുഷ്യൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് അതിനനുസരിച്ച് നിയമങ്ങളാണ് ഖുർആൻ പറയുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമികമായി ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ ഏറ്റവും വൃത്തികെട്ട ഒരു ഏർപ്പാടായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഇസ്ലാം വളരെ മനോഹരമായി മുന്നോട്ട് വെക്കുന്ന ഒരു സംവിധാനമാണ് കുടുംബ സംവിധാനം. പലപ്പോഴും നാം ചർച്ച ചെയ്തതാണ്, സാന്ദർഭികമായി വീണ്ടും ആ കാര്യം സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. മനോഹരമായൊരു സംവിധാനമാണ് കുടുംബ സംവിധാനം എന്ന രീതിയിൽ അള്ളാഹു അവതരിപ്പിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആയത്ത്
ദൃഷ്ടാന്തം എന്ന ഒരു പദമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പടച്ചവും പറഞ്ഞിരിക്കുന്നത്. തുടക്കവും ഒടുക്കവും സൂറത്ത് റൂമിലെ ഒരു വചനം നമുക്ക് മനപ്പാഠമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലഖൗമി യതഫക്കറൂൻ. രണ്ടു തവണ ആവർത്തിച്ചു പറഞ്ഞു, ഇത് ആയത്താണ്, ആയാത്തുകളിൽപ്പെട്ടതാണ്, ചിന്തിക്കുന്നവർക്കാണ് ഈ ആയത്ത് ബോധ്യപ്പെടുക എന്നൊക്കെ. ഒമിൻ ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ആയത്തുകളിൽപ്പെട്ടതാണ് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഗുണങ്ങളുള്ള നിങ്ങളുടെ വികാരങ്ങളുള്ള ഈ ഒരു സംവിധാനത്തെ, ഇണകളെ സംവിധാനിച്ചത് അവൻ്റെ ദൃഷ്ടാന്തമാണെന്നുള്ള പറയുന്നു. അവസാനം പറയുന്നതോ, ഈ ഒരു ആയത്തുകളിൽ ചിന്തിക്കുന്നവർക്ക് ഇന്ന ഫീ ദാലിക ലഇബ്രതൻ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആയത്ത് ഈ ഒരു ആയത്തിൽ ചിന്തിക്കുന്നവർക്കാണ് ഇത് ദൃഷ്ടാന്തമായി മാറുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്താണ് ഇതിലെ ദൃഷ്ടാന്തം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൃഷ്ടാന്തം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം സൂര്യൻ ഒരു ദൃഷ്ടാന്തമാണ്, ഒരു ആയത്താണ്. ചന്ദ്രൻ ഒരു ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ല. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തം എങ്ങനെയാണ് ദൃഷ്ടാന്തമാവുന്നത്? അത് നമ്മുടെ ബോർഡിൽ പതിച്ചിരിക്കുന്നത് പോലെ ഉദയത്തിൻ്റെ സമയത്ത് ഉദിക്കണം, അസ്തമിക്കുന്ന സമയത്ത് സെക്കൻഡുകൾ വ്യത്യാസമില്ലാതെ അത് അസ്തമിക്കണം, അപ്പോഴാണ് അത് ദൃഷ്ടാന്തമാവുന്നത്. അത് തോന്നും പോലെ ഉദിക്കുകയും തോന്നുന്നിടത്ത് അസ്തമിക്കുകയും ചെയ്തതാണെങ്കിൽ അത് ദൃഷ്ടാന്തമല്ല. കാരണം വർഷങ്ങൾ പിന്നിട്ടാലും നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും പ്രവചിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഒരു കൃത്യമായ സംവിധാനം ഈ ഒരു പ്രകൃതത്തിന്, പ്രകൃതിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒരു താളക്രമം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്രമം അനുസരിച്ചത് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ദൃഷ്ടാന്തമാവുന്നത്. എന്തുകൊണ്ട്? വർഷങ്ങൾക്ക് പിന്നിലുള്ള സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ ചലനത്തെയും കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്നു, ആ പ്രവചനത്തിനനുസരിച്ചത് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത്ഭുതകരമായി മാറുന്നത്, അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് അറിയുന്നത് ദൃഷ്ടാന്തമാവുന്നു. അതേസമയത്ത് എന്നെങ്കിലും ഒരു ദിവസം അത് കിഴക്കിന്ന് ഉദിക്കുന്നതിന് പകരമായി പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന സമയത്ത് നമ്മൾ പറയും അത് ആഹ്റമാണ്, അല്ലെങ്കിൽ അത് അന്ത്യമാണ്, ലോകത്തിൻ്റെ അന്ത്യമാണ്, പ്രപഞ്ചത്തിൻ്റെ അന്ത്യമാണ്. കാരണം താളം തെറ്റിയിരിക്കുന്നു. കിഴക്കിന്ന് ഉദിക്കേണ്ടെന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കേണ്ടുന്നൊരു അവസ്ഥയുണ്ടാകുമ്പോൾ താളക്രമമാണ്, അത് അവതാളമാണ്, അത് ലോകത്തിൻ്റെ അന്ത്യമാണ്. അതേപോലെ ചന്ദ്രന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു പഥത്തിലൂടെ സഞ്ചരിക്കുന്നതിന് പകരമായി തിരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ അത് അവതാളമാണ്. നമുക്ക് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ അത് ആകാശലോകത്ത് നിന്ന് താഴോട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ്, അത് താളമാണ്, പ്രപഞ്ചത്തിൻ്റെ ക്രമമാണ്. എന്നെങ്കിലും എപ്പോഴും ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ പറയും പ്രകൃതി ദുരന്തമാണെന്ന്. കാരണം എന്താണ്? അതിന് താളം, മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം ഒഴുകുക എന്നതാണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വെള്ളം ഒഴുകുന്നത് അവതാളമാണ്, അത് ദുരന്തമാണ് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് അവതാളമാണ്, അത് അവസാനമാണ്, ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ, മനുഷ്യരുടെ നാശമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച നിയമം ഈ പറയപ്പെട്ട പോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വികാരങ്ങളുള്ള ഇണകളെ സംവിധാനിച്ചു എന്നുള്ള ഇതാണ് താളക്രമം, ഇതാണ് പ്രപഞ്ചത്തിന് താളം. ഈ താളത്തിനപ്പുറത്ത് അവനവന് ഇഷ്ടമുള്ള ആളുകളെ കണ്ടെത്തുവാൻ, അത് സ്വർഗമെന്നോ അതല്ലെങ്കിൽ സ്വന്തമെന്നോ എന്ന് പേര് വിളിച്ചാലും വളരെ അത്ഭുതകരമായ വിഷയമാണ്. സ്വർഗ സംഭോഗത്തിന് നിയമമാക്കിയിരിക്കുന്നു നമ്മുടെ ഈ ഇന്ത്യ മഹാരാഷ്ട്രം. അത്തരം ആളുകൾ വർദ്ധിക്കുന്നു, നിയമപരിരക്ഷ ഉണ്ട് എന്ന് കരുതിയിട്ട് അത്തരം ആളുകൾ വർദ്ധിക്കുകയാണ്. ആണും ആണും, പെണ്ണും പെണ്ണും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നു. അതുമാത്രമല്ല, ഏറ്റവും ഭയാനകരമായ മറ്റൊരവസ്ഥ കൂടി ഇന്ന് നിങ്ങളൊരു പക്ഷേ പത്രം വായിച്ചു കാണും. പ്രമുഖമായൊരു പത്രത്തിൽ ഗുജറാത്തിലെ ഒരു ബിരുദധാരിയായ ഒരു പെൺകുട്ടി സോളോഗാമി എന്ന് പറഞ്ഞ പുതിയൊരു പേരിട്ടുകൊണ്ട് അവനവനെ തന്നെ വിവാഹം ചെയ്യുന്ന ഏർപ്പാടിലേക്ക് മാറിയിട്ടുണ്ട്. അത്ഭുതമാണ്, ആശ്ചര്യമാണ്, അല്ല
നാശത്തിൻ്റെ തുടക്കമാണ്. അവനവനെ വിവാഹം കഴിക്കുക, അപ്പണിന് തോന്നുകയാണ് എന്തിന് ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണം, മറ്റൊരു ആണിന് വിവാഹം കഴിക്കണം, ഞാൻ എന്നെ തന്നെ വിവാഹം കഴിക്കും. കാരണം എന്താണ്? എനിക്കേറ്റവും ഇഷ്ടമുള്ള എന്നെയാണ്, എനിക്കേറ്റവും ഇഷ്ടം എന്നെയാണ്, അതുകൊണ്ട് ഞാൻ വിവാഹം ചെയ്യുന്നത് എന്നെ തന്നെയാണെന്ന് കരുതിയിട്ട് ആചാരപ്രകാരം, അത് ഒളിച്ചും പത്തുമല്ല, ആചാരപ്രകാരം ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറാവുകയാണ്, സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കുകയാണ്, താളം നൽകുകയാണ്. നോക്കൂ, ഒരുപക്ഷെ നാളെ പിറ്റേന്ന് അത്തരം ആളുകൾക്ക് നിയമപരീക്ഷ നൽകിയാൽ ഉണ്ടാവുന്ന എന്താണ്? സ്വാർത്ഥതയാണ്, സ്വാർത്ഥതയാണ്, തന്നിലേക്ക് ചുരുങ്ങുകയാണ്. ഞാൻ എന്നെ മാത്രം, എൻ്റെ വർഗത്തെ മാത്രം, അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരുമ്പോഴാണ് താളം തെറ്റുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ആയാൽ ആലോചിച്ച് നോക്കൂ, തീർച്ചയായും ദുരന്തമാണ്, അത് ഖിയാമത്ത് നാളായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈയൊരു ദുരന്തം നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായി ബോധത്തോടുകൂടെ ജീവിക്കണം. വിശുദ്ധ ഖുർആൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് ഇന്നിൽ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെ നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെയും ഈ ഒരു വിഷയമുണ്ട്, സ്വവർഗപ്രേമം. മഹാനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഒന്ന് രണ്ട് വചനങ്ങൾ സൂചിപ്പിക്കാം. സൂറത്തുൻ നംലിലെ 53 മുതൽ ചില ആയത്തുകൾ, വ അൻജൈന അല്ലദീന ആമനു വകാനു യതഖൂൻ ولوطا اذ قال لقومه اتاتون الفاحشه وانتم تبصرون ലൂത്ത് നബി ഇസ്ലാമിന്റെ കാലത്ത് ഈ ഒരു സ്വവർഗപ്രേമം മൂത്ത്, അവിടെയുള്ള ആണുങ്ങൾ ആണുങ്ങളെ മാത്രം, പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയുള്ള സമ്പ്രദായം ഇപ്പോൾ വന്നതാ. ലൂത്ത് നബി ഇസ്ലാമിന്റെ കാലത്ത് ആണുങ്ങൾ ആണുങ്ങളെ ഭോഗിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഇസ് ഖാല ലഖൗമിഹി അതഅതുനൽ ഫാഹിഷത്ത്, ഞാൻ പറഞ്ഞല്ലോ ഫാഹിഷത്ത്, ഈ ഒരു വൃത്തികേടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ ചിന്തയുള്ളവരായിരിക്കെ, ബുദ്ധിയുള്ളവരായിരിക്കെ, ആലോചിക്കുന്നവരായിരിക്കെ, നിങ്ങൾക്കറിയാം ഒരു പെണ്ണ്, ഒരാണിൽ ഉണ്ടാവുന്ന സംതൃപ്തി എന്താണ് എന്നത്. ഇത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ സ്വീകരിക്കുന്ന ഈ ഒരു വൃത്തികേടാണോ? അഇന്നക്കും ലതഅതൂന റിജാല ശഹവത്തൻ മിൻ ദൂനി നിസ, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളെയാണ് നിങ്ങൾ ശഹവത്ത്, നിങ്ങളുടെ വികാരങ്ങളെ തീർക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത്. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്ത വർഗമാണ്, നിങ്ങൾ വിവരം ദോഷികളായ ആളുകളാണ് എന്ന് അന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും അക്ഷരങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് അള്ളാഹു ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തിനോട് പഠിപ്പിക്കുകയാണ്, വ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിവരമില്ലാത്തവരാണ് എന്ന്. ആധുനിക നൂറ്റാണ്ട്, 21-22 നൂറ്റാണ്ടിലേക്ക് കടന്നു പോകുന്ന മനുഷ്യർ ടെക്നോളജിയിൽ വളർന്നു, വിദ്യാഭ്യാസം ഉയർന്നു, അക്ഷരമാളകളെ പഠിച്ചു, പക്ഷേ വഅൻതും ഖൗമുൻ തജ്ഹലൂൻ എന്ന് അല്ല പറഞ്ഞതുപോലെ ഇന്നും വൃത്തികെട്ട വിഭാഗമായി വിവരദോഷികളായി മാറുകയാണ്. ആണും അണ്ണു ആണുമായി, പെണ്ണും പെണ്ണുമായി ജീവിക്കാൻ തയ്യാറാവുന്നു. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു അഖ്രിജു അല ലൂത്തി മിൻ ഖറിയത്തിക്കും ഇന്നഹും ഉനാസത് തഹറൂൻ. ലൂത്ത് നബി അലൈഹി സ്സലാം ഈ ഒരു വിഭാഗത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ ആ കൗമ പ്രതികരിച്ചെന്താണെന്നറിയോ? കൗമ പ്രതികരിച്ചത് ഇല്ലാ അൻ ഖാലു അഖ്രിജു അല ലൂത്തി മിൻ ഖറിയത്തിക്കും, ഈ ലൂത്തിനെയും അവൻ്റെ ആളുകളെയും പുറത്താക്കണം. എന്തുകൊണ്ട്? ഇന്നഹും ഉനാസത് തഹറൂൻ, അവർ കുറേ നല്ല മനുഷ്യന്മാരാണ്, അവർ മോശക്കാരായതുകൊണ്ടല്ല, അവർ പരിശുദ്ധരാണ്. ഇത്തരം വൃത്തികേടുകളെ ആലോചിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത പരിഷ്കാരികളാണവർ. അതുകൊണ്ട് അവരെ നിങ്ങൾ പുറത്താക്കണം നാട്ടിൽ. കാരണം എന്താ? ഞങ്ങൾക്കിവിടെ ദൂർത്ത് വേണം, ഞങ്ങൾക്ക് ഞങ്ങളിവിടെ വൃത്തികേടുകൾ ചെയ്യണം, അതിന് അക്രമങ്ങൾക്കും ദുരന്തങ്ങൾക്കും കൂട്ടു നിൽക്കുന്നവർ വേണം ഇവിടെ ഉണ്ടാവാൻ. അങ്ങനെയുള്ള പരിശുദ്ധരായ ആളുകളൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആളുകൾ അന്ന് മറുപടി പറഞ്ഞത് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ഈ ദുരന്തങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഈ വൃത്തികേടുകളെ ചോദ്യം ചെയ്യുന്ന ആളുകളെ നേരെ തിരിഞ്ഞുകൊണ്ട് അവരെന്തോ അപരിഷ്കൃതരാണ്, ഈ ലോകത്തിന് പറ്റാത്തവരാണ്, ഈ കാലത്തിന് യോജിക്കാത്തവരാണെന്നാണ് ഇത്തരം ആളുകളെ കുറിച്ച് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ പുറത്താക്കാൻ, അവരെ മാറ്റി നിർത്താൻ പറയുകയാണ്. അന്തും അവർ പറഞ്ഞതുപോലെ ഇന്നും പറയുകയാണ്. എന്താ ഉണ്ടായത്? അതവിടെ അവസാനിപ്പിച്ചു. അത്തരം വൃത്തികെട്ട വിഭാഗത്തെ അള്ളാഹു അവരിലേക്ക് ഒരു പ്രത്യേകമായ മഴ, കല്ലുമഴ വർഷിപ്പിക്കുകയും
മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ വിഭാഗത്തിന് നേരെ ഉണ്ടായ മഴ ഏറ്റവും ചീത്തയായ മഴയാണ്. അത്തരമൊരു മഴയിലൂടെ, കല്ലുമഴയിലൂടെ അവരെ പൂർണ്ണമായി നശിപ്പിച്ച ഒരു ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത്ര വൃത്തികെട്ട ഒരു ഏർപ്പാടിലേക്ക് നമ്മുടെ സമൂഹം പോകുമ്പോൾ അവരെ കൈപിടിച്ച് മാറ്റുവാൻ, അവരെ തടയുവാൻ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നുകൂടി പറയട്ടെ, ഈ പോയ ആളുകൾ ഏറ്റവും ഒടുവിലായി നാം വായിച്ചിരിക്കുന്ന വാർത്തകൾ മുസ്ലിം സമുദായത്തിലെ തട്ടമിട്ട പെൺകുട്ടികളാണ്. അവരാരെയും പിടിച്ചു വലിച്ചു കൊണ്ടുപോയതല്ല, അവരവരുടെ കുടുംബത്തിൽ പഠിച്ചു പോയ പാഠങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ പഠിച്ചു പോയ പാഠങ്ങളാണ്. ധാർമ്മികമായ ചിന്ത അറിയാത്തവരാണവർ. അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കുടുംബാനാഥന്മാരുടെയും മഹല്ലുവിൻ്റെയും ബാധ്യതയാണ് നാം തിരിച്ചറിയണം. ഇനിയൊരു കുടുംബത്തിൽ അത്തരം ഒരു പെൺകുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, അത്തരം ദുരന്തത്തിലേക്ക് ആളുകൾ പോകാൻ പാടില്ല. ഒരാണും മറ്റൊരാണിനെ കല്യാണം കഴിക്കുന്നൊരവസ്ഥ, കല്യാണം എന്ന് പദം പോലും പറയാൻ കഴിയില്ല, ഒരുമിച്ച് ജീവിക്കുന്നൊരവസ്ഥ മുസ്ലിം സമുദായത്തിൽ അംഗങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അവർ ധർമ്മബോധമുള്ളവരാണ്, വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ പഠിച്ചവരാണ്, ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ സമൂഹത്തിന്റെ ചരിത്രം പഠിച്ചവരാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ കാര്യം മനസ്സിലാക്കുക. വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ലൈംഗികമായ സുഖം മാത്രമല്ല, ലൈംഗികമായ സുഖം മാത്രമല്ല, അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാർമ്മികതയാണൊന്ന്, മനസ്സമാധാനമാണ് മറ്റൊന്ന്, ഈ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയാണ് മറ്റൊന്ന്, അതേപോലെ ഇതിൻ്റെ സന്താന ഉൽപ്പത്തിയാണ് മറ്റൊന്ന്. ഇതൊന്നും അവിടെ സാധിക്കുകയില്ല. കേവലം ലൈംഗികമായ സുഖങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും മറ്റ് ഈ പറയപ്പെട്ടതൊന്നും ലഭിക്കാത്ത ഒരു ഏർപ്പാടാണിത്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ എന്താണ്? യാ മഅശറ ശബാബ്, യാ മഅശറ ശബാബ്, മനസ്സത്താ അമിൻകുമുൽ ബാഅ ഫല്യതസവ്വജ്. അല്ലെ യുവാക്കളെ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായാൽ, ഒരു പെണ്ണിനെ പറ്റുവാനുള്ള ആരോഗ്യവും സാമ്പത്തിക ശേഷിയും ഉണ്ടായാൽ നിങ്ങൾ കല്യാണം കഴിക്കുക. അതെന്തുകൊണ്ട്? എന്തിനെന്ന് വെച്ചാൽ ഫഇന്നഹു അഗല്ലുൽ ബസർ വഅഹ്സനുൽ ഫർജ്, അത് നിങ്ങളെ കണ്ണുകളെ പരിശുദ്ധമാക്കും, നിങ്ങളെ ഗുഹ്യസ്ഥാനങ്ങളെ അത് പരിശുദ്ധപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യം അതൊക്കെയാണ്. ലൈംഗികമായ സുഖം മാത്രമല്ല, പരിശുദ്ധിയാണ്, ധാർമ്മികതയാണ്. ഈ ധാർമ്മിക മൂല്യങ്ങളെ മുഴുവനും വലിച്ചഴച്ചുകൊണ്ട്, വലിച്ചെറിഞ്ഞുകൊണ്ട്, എനിക്ക് തോന്നിയത് മാത്രം ശരിയെന്ന് തോന്നിയത് കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതിനുവേണ്ടി കോടതിയെ സമീപിക്കുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലാവസ്ഥയെക്കുറിച്ച്, സാഹചര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ആലോചിക്കുകയും അതിനെതിരെ ശബ്ദിക്കേണ്ട രംഗങ്ങളിലെല്ലാം ശബ്ദിക്കുകയും നമ്മുടെ സമൂഹത്തിൽ അത്തരമൊരു സമ്പ്രദായം ഇല്ലാതിരിക്കാൻ ഇനിയും കണിശമായി പ്രയത്നിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ആഹ്വാനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ദുരന്തങ്ങളിൽ നിന്നും, ദുരന്ത വർത്തമാനങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൻ നാസ് ഉസീകും ബിത്തഖ്വല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഒരു മത നിരപേക്ഷത എന്നൊരു സുന്ദരമായൊരു പദപ്രയോഗം നടത്തുകയോ, അല്ലെങ്കിൽ മതനിരാസം എന്ന ഒരു പേരിൽ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നൊരു വിഷയമുണ്ട്. നമുക്ക് വേണ്ടത് മതനിരാസമോ അതല്ലെങ്കിൽ ദൈവനിഷേധമോ ഒന്നുമല്ല, മതനിരപേക്ഷതയുമല്ല, മതേതരത്വമാവാം. അതിനെ ഉപേക്ഷിക്കുന്നൊരു ഏർപ്പാടുണ്ടാവാൻ പാടില്ല. കാരണം സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടാവാണ് ഇതിന് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ നിയമങ്ങൾക്കനുസരിച്ച് പോകുമ്പോഴാണ് സൂറത്ത് റൂമിൽ സൂചിപ്പിച്ചതുപോലെ അത് ആയത്തായി മാറുക, അല്ലെങ്കിൽ അത് ദുരന്തമാണ്. ആലോചിച്ച് നോക്കൊന്ന്, ഒരു ചിന്ത നടത്തി നോക്കൂ. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കുറേ ആളുകൾ ആണും ആണുമായി, മറ്റു കുറേ പെണ്ണ് പെണ്ണുമായി, നേരത്തെ പറയുമ്പോൾ സോളോഗാമി എന്ന് പറഞ്ഞതുപോലെ കുറേ പെണ്ണ് പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുക, അവൻ അവനെ തന്നെയും അവൾ അവളെ തന്നെയും കല്യാണം കഴിക്കുന്നൊരവസ്ഥയുണ്ടായ ഈ സമൂഹം എത്ര കാലം മുന്നോട്ട് പോകും? ലോകം എത്ര കാലം ഉണ്ടാകും? അതാണ് ഖുർആൻ പറഞ്ഞത്, ഇത് താളം തെറ്റിക്കഴിഞ്ഞാൽ പടിഞ്ഞാറെന്ന് സൂര്യൻ ഉദിക്കുന്നത് ഖിയാമത്ത് അന്ത്യനാൾ, അല്ലെങ്കിൽ അത് ലോകത്തിന് നാശമെന്നതുപോലെ ഈ ആയത്ത്
അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഈ ആയത്ത് താളം തെറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ദുരന്തമായിരിക്കും എന്നാണ്. ഇത്തരം മതനിരാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നത് എങ്ങനെയാണ്? വിവരക്കേടല്ല, വിവരം അത്യാവശ്യമുണ്ട്. ആ അത്യാവശ്യം വിവരമുണ്ട് എന്നുള്ള കിബിറാണ്, അഹങ്കാരമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെയും ഉണ്ടാവുന്നത് എനിക്ക് അറിവുണ്ട്, എനിക്ക് അത്യാവശ്യം വിവരമുണ്ട്. നമ്മളൊക്കെ വളർന്നില്ലേ? ഇത് 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും ഉണ്ടായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായ ഒരു കാട്ടുവാസത്ത് അല്ലെങ്കിൽ പ്രദേശത്തുണ്ടായ മക്കയിൽ ജനിച്ച മുഹമ്മദ് കൊണ്ടുവന്ന, അവരുടെ ഭാഷയിൽ അങ്ങനെയാണല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഏതാനും പേജുകൾ, ഏതാനും ഗ്രന്ഥങ്ങൾ, ഉപദേശങ്ങൾ, അത് ഈ കാലത്തും ജീവിക്കേണ്ടവരാണോ? നമ്മളെ വിദ്യാഭ്യാസമായി പുരോഗമിച്ചില്ലേ? ടെക്നോളജിയിൽ വളർന്നില്ലേ? ആ ഒരു കിബിറാണ്. ഇത് ഖുർആൻ പറയുന്നുണ്ട്, കിബിറാണ് നിരാശത്തിന് കാരണം, ദൈവനിഷേധത്തിന് കാരണവും കിബിറാണ് എന്നാണ് ഞാൻ ഓതി വെച്ച ആയത്ത് അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ആഫിറിലെ 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, ഈ പറയപ്പെട്ട കുടുംബ വിഷയം ആയത്താണ്, ആകാശം ആയത്താണ്, ഭൂമിയും മറ്റേ നക്ഷത്രങ്ങളുമൊക്കെ, ഈ ആയത്തുകളിലൊക്കെ അനാവശ്യമായി തർക്കം നടത്തുന്ന ആളുകൾ, ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും, ലഭ്യമായ ഒരു തെളിവുമില്ലാതെ, അവർക്ക് ഒരു തെളിവുമില്ലാതെ വെറുതെ തർക്കിക്കുകയാണ്. ഈ ആയത്തുകളെ സംബന്ധിച്ചിടത്തോളം തർക്കിക്കുന്ന ആളുകൾ, ഇം ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റുൻ മാഹും ബിബാലിഗി, അവരുടെ ഹൃദയത്തിൽ കിബിറല്ലാതെ മറ്റൊന്നുമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഈ ഒരു അഹന്തയാണ്, കിബിറാണ് മനുഷ്യനെ ദൈവനിഷേധിയും മത നിഷേധിയുമാക്കി മാറ്റുന്നത്. തീർച്ചയാണ്, ഇല്ല കിബിറും മാഹും ബിബാലി, എന്നാൽ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയോ? ആ കിബിർ അവരെത്തുമോ? ഇല്ല, അവർ മോഹിക്കുക മാത്രമാണ്, വളരുകയാണ്. നമ്മെ അതിജയിക്കാൻ ആളില്ല എന്ന് തോന്നൽ മാത്രമാണ്, ഒരിക്കലും അവർക്ക് അതിജയിക്കാൻ കഴിയില്ല. മാഹും ബിബാലി ഫസ്തഇദ് ബില്ലാഹ്, പടച്ചവൻ പറയുകയാണ് മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനോട് ഇസ്തിആസ് നടത്തിക്കൊള്ളൂ. ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് ഇസ്തിആസ് നടത്തിക്കൊള്ളുക, അള്ളാഹുവിനോട് ശരണം നേടിക്കൊള്ളുക. കാരണം ദുരന്തകാലത്ത് ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ദുരന്തകാലത്തും പടച്ചവനെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നിരന്തരമായി പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് അള്ളാഹു വിശ്വാസികളായ വിശുദ്ധ ഖുർആൻ്റെ അനുയായികളോട് പറയുകയാണ്. അപ്പം അഹങ്കാരം ഒഴിവാക്കുക. സ്വാദസം പറഞ്ഞല്ലോ, കിബിറാണ് നിഷേധിക്കുന്നതെന്നാണ്. അൽ കിബിറു ബത്റുൽ ഹഖ് വഗംതുന്നാസ്, ഒന്നാമത് പറഞ്ഞത് കിബിർ എന്ന് പറഞ്ഞാൽ ഹക്കിനെ മൂടിവെക്കലാണ്, സത്യത്തെ മൂടിവെക്കലാണ്, അറിവിനെ മൂടിവെക്കലാണ്. അറിയാം, ചിന്തിച്ചാലറിയാം, ഒരു സാധാരണ ബുദ്ധിക്ക് പോലും ചിന്തിച്ചാലറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിന് പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ളത്. അത് കണ്ണടച്ച് പറയുകയാണ്, ഇല്ല അങ്ങനെ ഒന്നില്ല, അത് സ്വയംഭൂവായതാണ്. അതിൽ നിന്നാണ് മറ്റ് എല്ലാ സ്വതന്ത്രവാദവും ഉണ്ടാവുന്നത്. അങ്ങനെ ഒന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ തോന്നുന്ന, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ശരി, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് ജീവിക്കാം. കാരണം ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയില്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു നാഥനില്ല, എന്നെ നിയന്ത്രിക്കാൻ മറ്റൊരാളില്ല, കാരണം ഞാൻ തന്നെയാണ് വലുതുവൻ. അത്തരമൊരു അഹങ്കാര ചിന്ത, സ്വാർത്ഥ ചിന്ത, ഈ ഒരു അഹന്തയും സ്വാർത്ഥതയുമാണ് മനുഷ്യനെ നിഷേധിയാക്കുന്നതും ഇത്തരം വൃത്തികെട്ട ഏർപ്പാടിലേക്ക് പോകുന്നതും എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും അഹന്തയില്ലാത്ത വിനയാന്യതരായി ജീവിക്കാൻ ശ്രമിക്കുക, വിശുദ്ധ ഇസ്ലാമിൻ്റെ, പരിശുദ്ധ ഖുർആനിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുരന്ത കാലത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാം സുഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിനും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹാജാത്. അല്ലാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅസ്ലിൽ ശിർക വൽ മുശ്രിക്കീൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين برحمتك يا أرحم الراحمين